Hi friends, welcome to my channel. This is a cooking video. We will be able to cook the chool. We will be able to cut 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 the steel pipe. We will be able to cut the chool. We will be able to cut the chool. ഈ ചൂല് കട്ടിയുള്ള ബ്രഷ് പോലുള്ളതായതുകൊണ്ട് തന്നെ ഈ തടിയിൽ നിന്ന് പെട്ടെന്ന് അത് ഇളകി പോകും പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതെ കളയേണ്ടതായിട്ട് വരും വില കുറഞ്ഞ ചൂലായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ പിടി ലോക്കൽ തടി അതായത് ക്വാളിറ്റി ഒട്ടും ഇല്ലാത്ത തടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഒരു പപ്പടം കുത്തുന്ന കമ്പിയോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ വെച്ച് തുരന്നെടുക്കാൻ പറ്റും ഈ പിടിയിൽ ഈ കാണുന്ന പോലെ അല്പം മുകളിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക ഇനി ആ ബ്രഷിൽ നിന്ന് ലൂസ് ആയി ഇളകി പോയ സ്ഥലത്തു തന്നെ ആ തടിയെ തിരികെ വെച്ചു കൊടുക്കുക നമ്മൾ ആ തടിയിൽ ഇട്ട ഹോള് ഒരു പപ്പടം കുത്തുന്ന കമ്പി ഉണ്ടോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ അത്യാവശ്യം നന്നായിട്ട് വലുതാക്കി കൊടുക്കണം എന്നാലേ നമുക്കൊരു ചരട് വെച്ചിട്ട് നന്നായിട്ട് കെട്ടിയെടുക്കാൻ പറ്റൂ കെട്ട് കമ്പി കൊണ്ടാണ് കെട്ടുന്നതെങ്കിൽ നന്നായിട്ട് മുറുക്കി കെട്ടണം ഞാൻ ഈ കാണുന്ന പോലെ നല്ല കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക് ചരടാണ് എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ചരടാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നന്നായിട്ട് മുറുക്കി കെട്ടാൻ പറ്റും ഈ ഹോളിലൂടെ കോർത്തെടുത്ത ചരട് ബ്രഷിൻ്റെ നടുക്കൂടെ രണ്ട് വശത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചെടുക്കാം ആദ്യം രണ്ടോ മൂന്നോ കെട്ടിട്ട് നന്നായിട്ട് മുറുക്കിയ ശേഷം ബാക്കി ചരട് തീരുന്നത് വരെ നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടിക്കൊടുക്കാം ഇത് വീണ്ടും വീടിൻ്റെ ഉൾഭാഗം വൃത്തിയാക്കാൻ മാത്രമല്ല ഇതിൻ്റെ ഉപയോഗം നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും സ്റ്റീൽ പൈപ്പ് കൊണ്ടുള്ള ഈ കാണുന്ന ചൂലും ഒടിഞ്ഞു പോയാൽ കളയരുത് ഇതുകൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു ഉപയോഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം